നമസ്കാരം സ്വാമിജി. നമസ്കാരം. നമ്മൾ ഈ വിചാരധാരയെക്കുറിച്ചും കൗളധാരയെക്കുറിച്ചും പരാമർശിച്ചു. വിചാരധാരയെക്കുറിച്ചായിരുന്നു നമ്മൾ ഏറെ വന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കൗള ദർശനത്തിൽ ആ ഒരു രീതിയിൽ ഒരു 64 സമ്പ്രദായ രീതികളുണ്ടെന്ന് സ്വാമിജി പറഞ്ഞിരുന്നു. അതൊന്നും അറിയാൻ താല്പര്യം. കൗള മാർഗത്തിൽ ഉള്ളതല്ല, കൗളത്തിന് പോലും നിഷിദ്ധമായതാണ് ഈ 64 തന്ത്രം. 64 തന്ത്രങ്ങളാണ്. ആണല്ലേ. അപ്പൊ 64 തന്ത്രങ്ങൾ നിങ്ങൾ ചോദിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് ഞാൻ 64 കാണാതെ എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നു. ശരി, സന്തോഷം. അതുകൊണ്ട് നമുക്കത് നോക്കാം. ശരി ശരി സ്വാമി. വളരെ ഭംഗിയായി ചതുശതിയിലാണ് ഈ 64 തന്ത്രങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവം കാണുന്നത്. ചതുശതി ആണ് 64 തന്ത്രങ്ങളെയും വേർതിരിച്ച് പറയുന്നത്. ചതുഷ്ഠിച്ച തന്ത്രാണി മാതൃ കാണാം ഉത്തമാനിച്ച മഹാമായ ശംബരഞ്ച യോഗിനി ജാലശംബരം തത്വശംബരകഞ്ചൈവ ഭൈരവാഷ്ടകമേവച ബഹുരൂപാഷ്ടകഞ്ചൈവ യാമളാഷ്ടകമേവച ചന്ദ്രജ്ഞാനം മാലിനീച മഹാസമ്മോഹനം തഥ വാമജുഷ്ടം മഹാദേവം വാതുലം വാതുലോത്തരം ഹൃദ്ഭേദം തന്ത്രഭേദം ച ഗുഹ്യതന്ത്രഞ്ച കാമികം കുലാവാദം കുലാസാരം തഥാന്യത് കുണ്ഡികാമതം മതോത്തരഞ്ച വീണാഖ്യം ത്രോതലം ത്രോതലോത്തരം പഞ്ചാമൃതം രൂപഭേദം ഭൂതോഡാമരമേവ ച കുലസാരം കുലോഡ്ഡീശം കുലചൂടാമണിസ്തഥ സർവജ്ഞാനോത്തരഞ്ചൈവ മഹാകാളീമതം തഥ അരുണേശം മേദിനീശം വികുണ്ടേശ്വരമേവ ച പൂർവപശ്ചിമദക്ഷം ച ഉത്തരഞ്ച നിരുത്തരം വിമലം വിമലോത്തഞ്ച ദേവീമതമതപരം എന്നിങ്ങനെ ചതുശതിയിൽ 64 തന്ത്രങ്ങളുടെ പ്രസ്താവം പരമേശ്വരൻ പാർവതിയോട് പറയുന്നതായിട്ടാണ്. ഇവയെല്ലാം വേദബാഹ്യങ്ങളാണ്. വേദബാഹ്യങ്ങളാണ്. വേദബാഹ്യങ്ങളാണ്, ശ്രുതി വിരോധങ്ങളാണ്. ഇതിൽ പലതും കാപാലികമാണ്. വളരെ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ് സ്വാമിജി. ഈ കാപാലിക മതം കൗള മതാനുസാരികളോട് അതിൽ പോലും അരുതെന്ന് പറഞ്ഞിട്ടുള്ളതായിരിക്കെ വന്ന് യോജിച്ചു ചേരുകയും ഇതിൽ ജ്യോതിശാസ്ത്രമല്ലാതെ പ്രവചനാംഗമായി ചേർക്കുകയും ചെയ്താണ് ഇന്ന് ഒട്ടേറെ വിശ്വാസികൾ തകർന്ന് തരിപ്പണമാകുവാൻ പാകത്തിനുള്ള ആളുകളെ സൃഷ്ടിച്ചെടുക്കുന്നത്. ഭരണത്തിനും ഇതിന് നിർണായക പങ്കുണ്ട്. ജനാധിപത്യ സമ്പ്രദായത്തിന് ഭൂഷണമല്ലാത്തതും ജനാധിപത്യ സമ്പ്രദായത്തിൽ വന്നുകൂടാത്തതുമാണ് ഇത്. എന്നാൽ ജനാധിപത്യ സമ്പ്രദായത്തിലേ വരൂ. ഞാനൊരു വൈരുദ്ധ്യമാണ്. രാജഭരണകാലത്ത് രാജാവിന് ഭരണം മരണം വരെ സ്വായത്തമായി കിട്ടിയതുകൊണ്ട് രാജാവ് പിതാവ് മുതലായവരിൽ നിന്ന് അർഹനായിത്തീർന്നതുകൊണ്ട് പലപ്പോഴും ഇത് ആവശ്യമില്ല. ജനാധിപത്യത്തിൽ ഇപ്പം ഇന്ത്യ പോലുള്ളൊരു രാജ്യമെടുത്താൽ എത്ര പാർലമെൻ്റ് അംഗങ്ങളുണ്ടാവും നമുക്ക്? 500-ലധികം ഉണ്ടെന്ന് തോന്നുന്നു. 536 എത്രയാ? എന്തായാലും 500-ൽ കൂടുതൽ കൂടുതലുണ്ട്. ഈ കൃത്യ ഓർമ്മ പോരാൻ തോന്നുന്നു ഈ കാര്യത്തിൽ. കാരണം നമ്മുടെ ഒരു മേഖല എല്ലാത്തിലും
536 ആ 536 പ്രധാനമന്ത്രി മോഹികളെയാണ് നമ്മൾ തിരഞ്ഞെടുത്തു വിടുന്നത്. കുതികാല് വെട്ടും ചതിയും വഞ്ചനയും കള്ളത്തരവും ഒക്കെ ഇതിൻ്റെ അന്തസ്ഥ തലങ്ങളിൽ മോഹം ഇഴവിരിച്ച് ചേർത്തവരെ മാത്രമാണ് നമ്മൾ വിടുന്നത്. അല്ലാതെ നമ്മൾ ആളുകൾ സ്ഥാനാർത്ഥിയായി വരാതെ നമ്മുടെ കൂട്ടത്തിലെ ഉത്തമന്മാരെ കണ്ണടച്ച് നമ്മൾ വോട്ട് ചെയ്ത് കയറ്റിവിടുന്നതല്ല ഈ പ്രക്രിയ. പ്രസ്ഥാനങ്ങളായോ പാർട്ടികളായോ സ്വതന്ത്രന്മാരായോ ഒക്കെ വരുന്ന സ്ഥാനം അർത്ഥിക്കുന്നവർ എന്ന് പറഞ്ഞാൽ മോഹിക്കുന്നവർ, സ്ഥാനമോഹികൾ, മറ്റവനേക്കാൾ ഞാനാണ് അതിന് കൊള്ളാവുന്നവൻ എന്ന് മത്സരബുദ്ധിയോടെ എന്തും കൊടുത്തി സ്ഥാനം വാങ്ങിക്കാൻ വന്നവൻ, ഏത് തരത്തിലുള്ളവനായാലും എത്ര ഉറക്കെ എന്തിനെയെല്ലാം നിഷേധിച്ചാലും എന്തിനെല്ലാം എതിരെ പറഞ്ഞാലും ഈ സ്ഥാനത്തേക്ക് കയറാനൊരു സൗകര്യം കിട്ടുമെങ്കിൽ എല്ലാ മന്ത്രവാദവും എല്ലാ ഗൂഢപത്രവും എല്ലാ കൊള്ളിക്കരു താഴുകയും അവിടെ എത്താൻ കാണിക്കും. ഞാനായാലും നിങ്ങളായാലും അപ്പോൾ ഇതൊക്കെ മാറിയിരുന്നു വിമർശിക്കുന്നത് കൊണ്ട് സ്വാമി നിർമ്മലാനന്ദഗിരിയും സുകുമാർജിയും ഉത്തമന്മാരാണ്, അതുകൊണ്ട് ഇത് ചെയ്യില്ല. ഇല്ല, ഈ സ്ഥാനാർത്ഥിയായി വരുന്നു എങ്കിൽ നമ്മളും ഈ ഉപജാപങ്ങളൊക്കെ ചെയ്യും. കാരണം മത്സരിക്കാനാണ് വന്നിരിക്കുന്നത്. ഇത് റിയാലിറ്റി ഷോയിലായാലും പിള്ളേരുടെ ഡാൻസിലായാലും ഏത് മത്സര രംഗത്തായാലും മത്സരിക്കാൻ വരുന്നവൻ വിജയിക്കാനാണ് വരുന്നത്. അതുകൊണ്ട് എന്ത് ഉപജാപങ്ങളെ കൊണ്ടും വിജയമല്ലാതെ പരാജയം ഏറ്റുവാങ്ങാൻ ഒരാൾക്കും ആഗ്രഹം ഉണ്ടാവില്ല. ജനാധിപത്യത്തിൽ ഇത് അങ്ങേയറ്റം പോയാൽ 5 കൊല്ലത്തിലൊരിക്കലും ഈ മത്സരമുണ്ട്. മനസ്സിലായില്ല. ഇതിന് പകരം നമ്മുടെ ഭരണഘടനയൊന്ന് തിരുത്തിയിട്ട് ഒരു ഇവൻ്റെ ആയുഷ്കാലത്തേക്ക് ഇതൻ കൊടുത്താലും പിന്നെ ഇവൻ സമാധാനമായിട്ട് മടുക്കും ഇത് തിന്ന് തിന്ന്. ഒന്നിലെ രോഗമെങ്കിലും ഒന്ന് രോഗിയായിട്ട് തീർച്ചയാണത്. കാരണം എന്താ വെച്ചാൽ ഇത് അധികാരം തിന്നാനുള്ള ആവേശം 5 കൊല്ലം ഇതിൽ നിന്ന് മാറ്റി നിർത്തിയാൽ ചില കിളവന്മാരൊക്കെ കിടന്ന് പൊരുതുന്ന പൊരുതൽ കണ്ടു കഴിഞ്ഞാൽ ശരിയല്ല. ശരിയാണ് സ്വാമി. തലയൊന്നും നേരെ നിൽക്കാതായി, തൊലിയൊക്കെ ഞൊറിഞ്ഞു, കുഴിയിലേക്ക് കാലും നീട്ടി. എന്നാലും യുവാക്കളുടെ ഇടയിൽ വരെ കിടന്ന് മത്സരിക്കുന്ന മത്സര രീതി കണ്ടു കഴിഞ്ഞാൽ അറപ്പും വെറുപ്പും തോന്നും. നമ്മളതല്ലാത്തതുകൊണ്ടാണ് ഇപ്പം അങ്ങനെ തോന്നുന്നത്. നമ്മളും കൂടെ ആ ഫ്രെയിൽ പെട്ട് കഴിഞ്ഞാൽ ഒരറപ്പുമില്ലാതെ ഒരു വെറുപ്പുമില്ലാതെ നമ്മളും ഈ ജാടകളെല്ലാം കാണിക്കും. അത് അറിഞ്ഞുകൊണ്ട് വേണം പറയാം. അത് ഉൾക്കൊണ്ട് കൊണ്ടു വേണം. അല്ലാതെ ഇത് അതിനെ വിമർശിക്കാൻ മാറി നിന്നല്ല. നമുക്ക് ഈ മാറി നിൽക്കുമ്പോൾ ഈ വെറുപ്പും അറപ്പും ഒക്കെ തോന്നും. പക്ഷെ നമ്മൾ ആരോടെങ്കിലും മത്സരിക്കാൻ പോകുന്ന സമയത്ത് ഒരറപ്പുമില്ല, ഒരു ഉളുപ്പുമില്ല. നമ്മൾ ഇതൊക്കെ തന്നെ ഈ ഉപജാപങ്ങളൊക്കെ ചെയ്ത് ആശ്രമത്തിൽ മഠാധിപതിയാകാനായാലും മണ്ഡലേശ്വരനാകാനായാലും ഇതപ്പുറത്ത് ഭരണരംഗത്തായാലും വീട്ടിൽ കാർന്നവരാകാനായാലും നാട്ടിലൊരു പ്രാണിയാകാൻ പ്രമാണിയാകാനായാലും ശരിയല്ല. ശരിയാണ് സ്വാമി. ഇതൊക്കെ എല്ലായിടവും ഇത് തുല്യമാണെന്നാണ് എൻ്റെ ഒരു അവരറിവ്. നമ്മൾ മാറി നിന്ന് ചിന്തിച്ചാൽ, ഉൾപ്പെട്ട് ചിന്തിച്ചാൽ നമ്മളും ഇതൊക്കെ തന്നെ, ഒരു വ്യത്യാസവുമില്ല. പക്ഷെ ഉൾപ്പെടാത്തവരെ പോലെ നമ്മൾ ജനങ്ങളോട് പറയും. കാരണം വേറെ എവിടെയെങ്കിലും ഒന്ന് ജനങ്ങളെ കളിപ്പിക്കാൻ, അതും കളിപ്പിക്കാൻ തന്നെയാണ്. അത്തരമൊരു അറിവിൽ ഈ തന്ത്രങ്ങൾ ഭരണത്തിന് അനിവാര്യമാണ്. ഇപ്പോൾ ഭരണകൂടവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണോ ഇങ്ങനെയുള്ള ഈ 64? അതെ, ഭരണകൂടം എന്ന് പറയുമ്പോൾ ഭരണവും പ്രതിപക്ഷങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്നവരിലെ കുറേ ആളുകൾ, എല്ലാവരും എന്നെടുക്കരുത്. ശരി സ്വാമി. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കൂട്ടായ്മയും ഈ ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു വർഗവും, ഞാനും എൻ്റെ പ്രസ്ഥാനങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു വർഗവും, എൻ്റെ ഭരണം നിലനിൽക്കണമെന്നുള്ള വർഗവും, എൻ്റെ ഭരണം അവിടെ തന്നെ നിലനിർത്തണമെന്നുള്ള വർഗവും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വലിയ ജനസമൂഹം ഈ തന്ത്രങ്ങളെ ആവശ്യപ്പെടുന്നവരാണ്, ജ്യോതിഷത്തെ ആവശ്യപ്പെടുന്നവർ. വിചിത്രമായൊരു കാര്യം കൂടെ നമുക്ക് പറയാം. പഴയ കാലത്തൊക്കെ ഈ കണിശന്മാർ കണിയന്മാരാണ്, അതെ, ആ ജാതകമൊക്കെ അവർക്ക് കാര്യമായൊന്നും കിട്ടിയിരുന്നില്ല. ഒരു നാഴി അരി
ഇതുള്ള പൊതുവാളും ഉള്ള നമ്പ്യൂരിയും ഉള്ള നമ്പ്യാരും ഉള്ള നായരും ഒക്കെ ഈ ജ്യോതിഷമൊക്കെ പഠിച്ച് രംഗത്ത് വന്നപ്പോൾ ഇതിന് പുതിയ മാന്യത വന്നു. അപ്പോൾ അതൊരു നല്ല മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ജ്യോതിഷവും കൂടെ കൂടെ വരുമ്പോഴാണ് ഈ ഉപജാപം കൂടുതൽ ശക്തമാണ്. ഈ ജ്യോതിഷമാകട്ടെ ജ്യോതിർഗോളങ്ങളെ സംബന്ധിക്കുന്നതല്ല. ജ്യോതിഷം എന്ന പദം കൊണ്ട് വൈദികമായ ജ്യോതിർഗോളങ്ങളെ സംബന്ധിക്കുന്ന അറിവ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാനും അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രവചന ജ്യോതിഷമെന്ന് ധരിപ്പിച്ച് പ്രവചനങ്ങൾക്ക് പ്രാധാന്യം നൽകുവാനും സമീപകാലത്ത് പറ്റിയിട്ടുണ്ട്. പ്രവചനാത്മകമായ ജ്യോതിഷം കൈകാര്യം ചെയ്തിരുന്ന കണിയാന്മാർ ജാതകം എഴുതിക്കൊണ്ട് തന്നു കഴിഞ്ഞാൽ അവരുടെ അറിവിനെയൊന്നും അത്ര വലുതായി കണ്ടിരുന്നില്ല ഇവിടുത്തെ ജനത. പ്രകൃതിയെയോ ജ്യോതിർഗോളങ്ങളെയോ കാലാവസ്ഥയെയോ പറയാൻ പ്രവാചക മനസ്സുകളെ രാജാക്കന്മാർ അനുവദിച്ചു എന്നല്ലാതെ തൻ്റെ ഭരണത്തെക്കുറിച്ച് സ്തുതി പാടാനോ ഒന്നുമുള്ള ജ്യോതിഷങ്ങൾ അന്നുണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. നല്ലവരായ രാജാക്കന്മാരുണ്ടായിരുന്നപ്പോൾ മനസ്സിലായി. ഇന്ന് ഇതിനെയൊക്കെ എതിർക്കുന്നവർ പോലും അതൊക്കെ വേണ്ടവരാണ്. അപ്പം ഇത് രണ്ടും കൂടി കൗളമാർഗാവലംബികളായ ആളുകളെയും കൂട്ടി വരുമ്പോൾ പ്രാചീനമായ ഉത്തമ സംസ്കാരങ്ങളുടെ തുടർച്ചയാണ് ഇതെന്ന ധാരണയിൽ ഭരണാധികാരികളും ഇവരും അറിവില്ലാത്ത ജനങ്ങളും മാധ്യമങ്ങളും കൂട്ടിച്ചേർന്ന് കൃത്യമായി എഴുതുന്നൊരു സ്ക്രിപ്റ്റോടുകൂടി നീങ്ങുന്ന നീക്കമായത് ഒരു വാൽക്കഷണവും കൂടെ ചേർക്കാം. പറയൂ. അതിൻ്റെ ഇടയിൽ പല ഫയലുകളും പോവുകയും ചെയ്യും. മാധ്യമങ്ങൾ അങ്ങനെ വലിയൊരു സഹായം ചെയ്യും. എങ്ങനെയാണ് സ്വാമിജി ഉദ്ദേശിക്കുന്നത്? ഗണപതി പാല് കുടിക്കുകയോ ഒരു സന്തോഷ് മാധവൻ രംഗപ്രവേശം ചെയ്യുകയോ ചെയ്യുമ്പോൾ അതിനേക്കാൾ കള്ളന്മാരും അവരുടെ ഫയലുകളും നീങ്ങും. അവർ ഇന്ത്യ വിടും. വിദേശങ്ങളിൽ സാമ്രാജ്യങ്ങൾ സ്ഥാപിക്കും. അവരുടെ ഫയലുകൾ പോലീസ് ഡയറികളിൽ നിന്ന് ഇല്ലാതാവും. അവരെക്കുറിച്ച് വരാൻ തുടങ്ങിയ വാർത്തകൾ മാധ്യമങ്ങളിൽ അസ്തമിക്കും. മാധ്യമപ്രവർത്തകരും മാധ്യമ മുതലാളിമാരും കൂടുതൽ മുതലാളിമാരാവും. ഭരണരംഗങ്ങളിൽ ഉപജാപങ്ങളുടെ സർക്കസുകളുണ്ടാവും. അതുകൊണ്ട് ഇതൊക്കെ അനിവാര്യമാണ്. സ്വാഭാവികമായി ഫോം ചെയ്ത് വന്നതാണ്. കൃത്യമായി ഇതിനൊരു ഒരു സ്ക്രിപ്റ്റ് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഈ നാടകം വളരെ കൃത്യതയോടെ അരങ്ങേറുന്നത്. അതെ അതെ. അരങ്ങേറുമ്പോൾ ഇതിൽ ആരെയെങ്കിലും ഒരാളെ മാത്രം ബലിയാടാക്കുകയും അതിനോട് ഒട്ടിപ്പറ്റി നിന്നവരെ ഒക്കെ രക്ഷിച്ചുകൊള്ളാമെന്ന് ഉറപ്പു കൊടുക്കുകയും ഒക്കെ ചെയ്യും. ഞാനത് ഒന്ന് സൂചിപ്പിച്ചതാണെന്ന് തോന്നുന്നു. സന്തോഷ് മാധവൻ രംഗത്ത് വരുമ്പോൾ ഡ്രൈവർ തോമസ്, അലിക്കണ്ണാണ് ബോഡി ഗാർഡ്, സറാഫിൻ എന്ന ഒരു മറ്റു മതസ്ഥയാണ് പണം കൊടുത്തത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കൂത്താട്ടുകുളത്തുള്ള ഒരു ക്രിസ്തീയ ഭവനം, വളരെ പേരെടുത്ത ഉത്തമയായ ഒരു കവയിത്രിയും കൂടെയുള്ള ഒരു ക്രിസ്തീയ ഭവനത്തിലെ ഒരു പേരിലാണ് ഒരു ബിനാമി സ്വത്ത് തൊടുപുഴയിലുള്ളത്. ഇതൊക്കെ പത്രവാർത്തയിലൊരു ചെറിയ സൂചന നൽകി പോകുന്നതേ ഉള്ളൂ. മുമ്പ് DGP ആയിരുന്ന ഒരാളിൻ്റെ സഹോദരൻ ബാങ്കിൻ്റെ ഓഫീസറായിരിക്കുന്ന ബാങ്കിലാണ് അക്കൗണ്ടുകൾ അനേകമെണ്ണം ഒരേ അഡ്രസ്സിൽ രൂപാന്തരപ്പെടുത്തിയത്. ആ ബാങ്ക് പൂർണ്ണമായും ഒരു മതത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ബാങ്കാണ്. ഇത്രയുമൊക്കെ കൃത്യമായി എഴുതുന്നൊരു തിരക്കഥ സംഭവിക്കുമ്പോൾ ഇവിടുത്തെ ബുദ്ധിജീവികൾക്കും ഇത് വായിക്കുന്ന ജനങ്ങൾക്കും ഒന്നും ഇതൊരു ആസൂത്രിതമാണ് എന്ന് ഭരണാധികാരികൾക്കും ഒന്നും അറിയില്ല. മാധ്യമങ്ങൾ ഇങ്ങനെ കണ്ണിൽ എണ്ണയൊഴിച്ചതിൻ്റെയൊക്കെ അന്തർധാര അന്വേഷിക്കാൻ പോവുകയും ഓരോരുത്തരെയും വിചാരണ ചെയ്യുകയും സ്വാമിമാരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ഒച്ച വെക്കുകയും ഒക്കെ ചെയ്യുന്ന വലിയ മാധ്യമ സർക്കസ് നടത്തുന്ന ആളുകളുണ്ട്. എന്താ പറയാൻ, വാർത്ത
അവലോകനമോ അല്ല വേറൊരു പരിപാടിയാണ്. പലതരത്തിൽ വാർത്തകളെ വളച്ചും തിരിച്ചും അങ്ങോട്ട് ഫോണിൽ ചോദിച്ചും അതുപോലെ തന്നെ നേരെ ഡെസ്കിൽ ഇരുത്തി സംസാരിച്ചും ഒക്കെ നടത്തുമ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണാതിരുന്നു കൃത്യമായി. എന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് ആരോടും ചോദിച്ചില്ല. ഒരൊറ്റ മാധ്യമത്തിൻ്റെ വാർത്തയിൽ ഒരു സന്യാസി എന്ന് പറഞ്ഞ് തന്നെ അവതരിപ്പിക്കുമ്പോൾ സന്തോഷ് മാധവൻ എന്ന പേരുപയോഗിക്കാതെ എന്തോ ഒരു ചൈതന്യ ആത്മചൈതന്യ എന്ന പേര് തന്നെ ഉപയോഗിച്ച് വീണ്ടും വീണ്ടും വാർത്തയിട്ട് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുമ്പോൾ ആ കൂടെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ അയാൾ പ്രതിനിധാനം ചെയ്യുന്ന മതത്തിൻ്റെ, അയാൾ പ്രതിനിധാനം ചെയ്യുന്ന സമ്പ്രദായത്തിൻ്റെ, അയാൾ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സന്യാസത്തിൻ്റെ ഉൾപ്പുളകം ഉൾക്കൊള്ളുവാൻ അതിനൊട്ടിപ്പറ്റി നിൽക്കുന്ന ഒരു സമൂഹത്തെ ചുറ്റിപ്പറ്റി ഒരു വാക്ക് ചോദിക്കുവാൻ തയ്യാറായില്ല എന്ന് പറയുന്നത് കാണാതെ പോയതാണെന്ന് മാധ്യമം ഇങ്ങനെ എവിടെയാണ് കുഴപ്പമുള്ളത്, എവിടെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് അന്വേഷിക്കുന്ന മാധ്യമം എല്ലാവർക്കും അടിക്കാൻ പറ്റുന്ന പാകത്തിനുള്ളതിനെ മാത്രം തിരഞ്ഞെടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ സംശയിച്ചു പോകും. ഒരു തിരക്കഥ ആളുകൾ സംശയിക്കും. ഇതൊരു തിരക്കഥയുടെ ഭാഗമാണെന്ന് തോന്നും. ഈ തിരക്കഥ ഏതോ കാര്യങ്ങളെ രക്ഷിക്കാനൊക്കെയുള്ളതല്ലാതെ ഇതിന് ആധ്യാത്മികതയുമായോ ഭൗതികതയുമായോ മറ്റു കാര്യങ്ങളുമായോ ബന്ധമില്ലെന്നാണ് ജനം എടുക്കേണ്ടത്. അതാണ് സമാധാനം. ഇതൊക്കെ പണത്തിൻ്റെ ഒരു കളി, ഇത് മതത്തിൻ്റെയും കളിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മനസ്സിലായി? ജാതിയുടെയും കളിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പീഡനം അനുഭവിക്കുന്ന സാധാരണ ജനങ്ങൾ ധാരാളമുണ്ട്. അവരുടെ തോളിലാണ് ഏറിയിരുന്നു കൊണ്ട് ഇവരെല്ലാം സുഖമായി ജീവിക്കുന്നത്. മതത്തിൻ്റെ പേരുകൾ പറഞ്ഞാലും ജാതിയുടെ പേരുകൾ പറഞ്ഞാലും ലോകത്ത് ഒരുമിച്ച് നീങ്ങുന്നവർ സമ്പന്നരും ഒരുമിച്ച് നീങ്ങുന്നവർ ദരിദ്രരും. ദരിദ്രർക്ക് ഒരുമിച്ച് ഒന്നായി നീങ്ങാൻ പറ്റുകയില്ലാത്തത് കൊണ്ട് മറ്റവനെ തോളിലേറ്റി എല്ലാ ജാതിയിലും എല്ലാ മതത്തിലുമുള്ള സമ്പന്നനെ ചുമന്നു നടക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു ജനതയ്ക്ക് ആ സമ്പന്നൻ നടത്തുന്ന വഴക്കുകളിലൊക്കെ ഭാഗഭാക്കായേ മതിയാവൂ, അതുകൊണ്ടേ കഞ്ഞി കുടിക്കാൻ പറ്റുമെന്ന് വരുന്ന ഒരു വിധിയല്ലാതെ മറ്റൊരു വിധിയുണ്ടെന്ന് എനിക്ക് ഭൗതികമായി വിശ്വാസമില്ല. മനസ്സിലായി സ്വാമിജി? ആധ്യാത്മിക തലം വേറെ. മാത്രമല്ല ഈ സമ്പന്നരായ ആളുകൾ, ഒരു കോമ ഞാൻ ഇട്ടിട്ടുണ്ട്, സമ്പന്നൻ, അതെ തീർച്ചയായും ഒരു കോമ ഇട്ടിട്ടുണ്ട്, അവർ ഏത് മതത്തിലായാലും ഒരു ഘട്ടം ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുന്നവരും ഒരുമിച്ച് സംസാരിക്കുന്നവരും ഒരുമിച്ച് ആശ്ലേഷിക്കുന്നവരും ഒക്കെ ആയിട്ടാണ് അവർ നീങ്ങുന്നത്. അവർക്കെല്ലാം താഴേക്ക് നോക്കി പുച്ഛവുമാണ്, പുഞ്ചമാണ് എന്ന് പറയുന്നതാണ് ശരി. ശരിയല്ല. ശരിയാണ് സർ. കാരണം ഒരു സമ്പന്നൻ്റെ വീട്ടിലേക്ക് അവൻ്റെ തന്നെ സമുദായത്തിലെയോ ജാതിയിലെയോ ഒരുത്തൻ കയറി ചെന്നാൽ അകത്ത് കയറിയിരിക്കാൻ പറയില്ല. അവൻ്റെ നിലയും വിലയുമുള്ള മറ്റൊരു മതത്തിലെ ഒരുത്തൻ വന്നാൽ ഇവൻ പുറത്തേക്ക് ഇറങ്ങി ചെന്ന് കൂട്ടിക്കൊണ്ടുപോയി കയറ്റിയിരുത്തുകയും ചെയ്യും. എന്നിട്ട് സ്വന്തം സമുദായം എന്ന് പറഞ്ഞ് മറ്റവനെ കൂട്ടത്തിൽ നിർത്തി വെറുതെ കൊല്ലാനും കൊലയ്ക്ക് കൊടുക്കാനും പോവുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാഴ്ചപ്പാട് എത്ര ശരിയാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഇതിനകത്ത് എവിടെയെങ്കിലും മതമുണ്ടെന്ന് പറഞ്ഞ് ഹാലിളകാനോ ആ മതം എൻ്റെയാണെന്ന് പറയാനോ ആ ജാതി എൻ്റെതാണെന്ന് പറയാനോ ഒച്ച വെക്കാനോ ആളുകൾ ശ്രമിക്കുന്നുവെങ്കിൽ അതുപോലും ഈ സമ്പന്നന്മാരുടെ ഉപജാപത്തിൻ്റെ ഭാഗം തന്നെയായിരിക്കും. ഇവിടെ ആണ് ഈ 64 തന്ത്രങ്ങൾ കടന്ന് കളിക്കുന്നത്. ഇവിടെയാണ് ഇത് ജ്യോതിഷത്തോട് ബന്ധപ്പെടുന്നത്. ഇവിടെയാണ് ഭരണാധികാരികൾ ക്യൂ നിൽക്കുന്നത്. ഭരണാധികാരികളല്ലെങ്കിൽ ഭരണാധികാര അഭ്യർത്ഥികൾ, അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇപ്പോൾ ലോകവിനാശകരങ്ങളായ വേദബാഹ്യങ്ങളായ ഈ തന്ത്രങ്ങൾ വിദ്വാൻമാരെ സകലരെയും പ്രതാരണം ചെയ്യുന്നവയാണ് എന്ന് തന്നെ എഴുതി വച്ചിട്ടുണ്ട്. നല്ല പോലെ താരണം ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള 64 തന്ത്രങ്ങൾ. ഒന്ന്, മഹാമായ ശമ്പരം. ഇതാണ് ഒരു തന്ത്രം. ഇതിൻ്റെ പണി മായാപ്രപഞ്ച നിർമ്മാണമാണ്.
ഇത് പഠിക്കാൻ പോയി ഇതിൻ്റെ അകത്തൊക്കെ പരിപാടികളൊക്കെ തുടങ്ങിയാൽ ഈ തന്ത്രം കുറച്ചൊക്കെ മനസ്സിലാക്കി വന്നാൽ ആ തന്ത്രത്തിൻ്റെ ഫലമായി മായാ പ്രപഞ്ച നിർമ്മാണ അതിൻ്റെ വിഷയം ഇല്ലാത്തതുണ്ടെന്ന് തോന്നിപ്പിക്കുക. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നാതെ ഭക്തനെയൊന്നും കിട്ടുകയില്ല. ശരിയാണ്. സായിപ്പിനെയൊക്കെ വളച്ചു വെക്കുന്നതും ജനങ്ങളെയൊക്കെ വളച്ചൊടിക്കുന്നതും ഒക്കെ ഈ മായാപ്രപഞ്ച നിർമ്മാണത്തിലാണ്. എന്നിലിരിക്കുന്ന ഈശ്വരശക്തി നിന്നിലും കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ ചോദന നടക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്നിലും നിന്നിലും എല്ലാം പരമേശ്വരനാണ് ഇരിക്കുന്നത്. നീ പോയി നിന്റെ പണിയെടുത്ത് ജീവിക്ക്, നീ പോയി നിന്റെ കുഞ്ഞുങ്ങളെ പോറ്റ്, നീ നിന്റെ അമ്മയെ തന്നെ അമ്മയായി സ്നേഹിക്ക്, നിന്റെ ജീവിതത്തെ ധന്യമാക്ക് എന്ന് പറഞ്ഞു വിടാനായിട്ട് പറ്റുന്ന നിസ്സാരമായ കാര്യത്തിന് എനിക്ക് ഈ ശക്തികളെല്ലാം ഉണ്ടെന്ന് കാണിച്ച് മായാപ്രപഞ്ചത്തിൽ കുടുക്കി മായാന്വിതമായി ചുറ്റും ഒരു വേലി കെട്ടി അതിനകത്ത് നിർത്തി പീഡിപ്പിക്കുമ്പോഴും ഉപദ്രവിക്കുമ്പോഴും കൊടുക്കുമ്പോഴും കൊടുക്കാതിരിക്കുമ്പോഴും എല്ലാം ഞാൻ ഈ ശരണമെന്ന് പറഞ്ഞ് നിൽക്കുന്നെങ്കിൽ മായാപ്രപഞ്ച നിർമ്മാണത്തിൻ്റെ ഈ വിദ്യയാണ് പലരെയും പിടിച്ചു നിർത്തുന്നത്. മനസ്സിലായി സ്വാമിജി. അത് ആധ്യാത്മികതയാണെന്ന് പറഞ്ഞുകൂടാ. അത് വളരെ വലിയൊരു ലോകമാണ്. നേത്രേന്ദ്രിയാദി വിഷയങ്ങളുടെയും അതിൻ്റെ പരമാർത്ഥ രൂപത്തെ മറച്ച് മറ്റൊന്നായി കാണിക്കുന്നതാണ് ഇത്. ഇപ്പം ഞാനും നിങ്ങളും കൂടെ ഒരിടത്ത് എന്നാൽ നിങ്ങൾ അതിൻ്റെ ആ ഒരു മായാപ്രപഞ്ചത്തിൽ പെട്ടാൽ നിങ്ങൾ ഒരുപാട് അത്ഭുതങ്ങൾ കാണും. അവിടെ ഒളിപ്പിച്ചു വെച്ച ഒരു ക്യാമറയിൽ നോക്കിയാൽ നിങ്ങളെ കളിപ്പിക്കുകയായിരുന്നു എന്ന് ബോധ്യപ്പെടുകയും ചെയ്യും. അപ്പം മാധ്യമങ്ങൾ ഒളിപ്പിച്ചു വെച്ച ക്യാമറ വെച്ചുകൊണ്ട് കളിപ്പിച്ചു എന്ന് പറഞ്ഞാലും നിങ്ങൾ സമ്മതിക്കില്ല. അത് കള്ളത്തരം നിങ്ങൾ മാധ്യമം കാണിച്ചതാണെന്ന് പറയും. അതെ, ആ രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. മറിച്ച് ഇങ്ങനെയുള്ള ആളുകൾ കൃത്യമായി തങ്ങളുടെ ജീവിതം സുതാര്യമായി കൊണ്ടുപോവുക, എന്നിട്ട് സമൂഹത്തിൻ്റെ വെല്ലുവിളിയെ സ്വീകരിക്കുക. യാതൊരു മായാജാലവും ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങളിൽ ഈശ്വര ശക്തി തന്നെയാണുള്ളത്. ഞങ്ങൾ അത്രയേറെ ഈശ്വരശക്തി ഉള്ളവരായതുകൊണ്ട് പരീക്ഷണത്തിന് വിധേയരാകാൻ തയ്യാറാണ്. ഏത് മതവും ഏത് ജാതിയും ഏതൊച്ച വെക്കുന്നവനും ഏത് തരത്തിൽ ഈശ്വരനെ വിളിച്ചു വരുത്തി ഒപ്പിയെടുക്കുന്നു എന്ന് അവകാശപ്പെടുന്നവനും ഏത് പ്രാർത്ഥന പ്രാർത്ഥിച്ച് തൊട്ടിട്ട് കളഞ്ഞു എന്ന് പറയുന്നവനും എല്ലാ പ്രാർത്ഥനയ്ക്കും താലിയൂരി കൊടുക്കണം. അതെ. എല്ലാ പ്രാർത്ഥനയ്ക്കും സ്വർണം കാഴ്ചവെക്കണം. എല്ലാ പ്രാർത്ഥനയ്ക്കും പണം കൊടുക്കണം. എല്ലാ പ്രാർത്ഥനയ്ക്കും പിരിവ് വേണം. എല്ലാ പ്രാർത്ഥനയ്ക്കും ഫ്ലക്സ് ബോർഡ് വേണം. എല്ലാ പ്രാർത്ഥനയ്ക്കും ആളെത്തണം. ഇവരാരും ഒരിക്കലും തനിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നുമില്ല.